Okay. The topic is frequency domain representation. നമ്മൾ ഇത്രയും കാലം ഒരു സിഗ്നൽ കണ്ടത് ടൈം ഡൊമെയിനിലാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സൈൻ വേവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സൈൻ വേവ് നമ്മൾ വരച്ചിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. അതിൽ എക്സ് ആക്സിസിൽ ടൈമും ആൻഡ് വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡുമായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ്. സോ ഒരു സിഗ്നലിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിലായിരുന്നു. അങ്ങനെയുള്ള സിഗ്നൽസുകളാണ് നമ്മൾ ഇത്രയും കാലം കണ്ടത്. സോ സിഗ്നൽസിന് നമ്മൾ അനാലിസിസ് ചെയ്തപ്പോഴും സിഗ്നൽസിന്റെ പല ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തപ്പോഴും വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ ആയിരുന്നു നമ്മൾ അനാലിസിസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീക്വൻസി ഡൊമെയിൻ ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് ഡൊമെയിൻ ആണ്. ആ ഡൊമെയിനിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ മെയിൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, അതായത് ഇതില് ടൈം ആയിരുന്നു നമ്മുടെ മെയിൻ പാരാമീറ്റർ എങ്കിൽ ഈ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെന്റേഷനിൽ ഫ്രീക്വൻസിയാണ് ദ ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ. ഓക്കെ, ഈ പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് ഏതൊരു സിഗ്നലിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ടൈം ഡൊമെയിനിൽ കാണുന്ന ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കില്ല ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ കാണും. ഫ്രീക്വൻസി ഡൊമെയിനെ നമ്മൾ പറയുന്ന സമയത്ത് ഒരു സൈൻ വേവിനെയാണ്, ഈ സെയിം സൈൻ വേവിനെ ഞാൻ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ പോലെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, സോ ഫ്രീക്വൻസി ഈ ഒരു പെർട്ടിക്കുലർ സൈൻ വേവിനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സിഗ്നലിന് ഒരു ഫ്രീക്വൻസിയാണ് ഉണ്ടാവുക. സോ ഈ ഒരു പെർട്ടിക്കുലർ സിഗ്നലിന്റെ ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഈ ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3 വാല്യൂവിന്റെ അവിടെ നമുക്ക് ഒരു സിംഗിൾ വാല്യൂ മാത്രമായിരിക്കും ഉണ്ടാവുക വിത്ത് ആംപ്ലിറ്റ്യൂഡ്. സപ്പോസ് ഇത് +1 to -1 ആണ് വരുന്നതെങ്കിൽ അതിന് ഒരു ആംപ്ലിറ്റ്യൂഡ് 1 വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രീക്വൻസി കോമ്പണന്റ് മാത്രമായിരിക്കും ഉണ്ടാകും. സപ്പോസ് എനിക്ക് വേറൊരു സൈൻ വേവ് ഉണ്ട്, ആ സൈൻ വേവിൽ എനിക്ക് 2 ഫ്രീക്വൻസി കോമ്പണന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ സപ്പോസ് ദിസ് ഇസ് മൈ സൈൻ വേവ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആക്ച്വലി 2 ഫ്രീക്വൻസി കോമ്പണൻസ് ആണ് ഉള്ളത്. സോ ഇത് ടൈം ഡൊമെയിനിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം സാധനം നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി 2 ഫ്രീക്വൻസി കോമ്പണൻസ്. സപ്പോസ് ദ ഫസ്റ്റ് വൺ ഇസ് 3 ആൻഡ് സെക്കൻഡ് വൺ ഇസ് 1 or 1.5 ആണെങ്കിൽ ഫസ്റ്റ് സിഗ്നലിന്റെ ഫ്രീക്വൻസി പ്ലസ് സെക്കൻഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി രണ്ടും കൂടെ ചേർന്നിട്ടാണ് എനിക്ക് ഈ ഒരു സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. സോ അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദർ വിൽ ബി 2 ഫ്രീക്വൻസി കോമ്പണൻസ് ഇൻ ദിസ് പെർട്ടിക്കുലർ സിഗ്നൽ. സോ അങ്ങനെ നമ്മൾ ഏതൊരു സിഗ്നലിനെ വേണമെങ്കിലും നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ പല സിഗ്നൽ അനാലിസിസിലും നമുക്ക് ടൈം ഡൊമെയിനിൽ മാത്രമായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സോ ചില ടൈമിൽ നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് അതിന് കൺവേർട്ട് ചെയ്യേണ്ട പല ആവശ്യങ്ങളും വരും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പ്രീവിയസ് ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് കൺവല്യൂഷൻ. ഓക്കെ, കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നു കൺവല്യൂഷൻ? ദാറ്റ് ഈസ് y(t) ഈസ് ഈക്വൽ ടു x(t) കൺവല്യൂഷൻ h(t). ഓക്കെ, x(t) എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലും h(t) എന്ന് പറയുന്നത് ഇംപൾസ് റെസ്പോൺസുമാണ് നമ്മൾ കണ്ടിരുന്നത്. സോ അത് നമ്മളൊരു പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഇൻപുട്ട് x(t) ആൻഡ് ദ ഔട്ട്പുട്ട് y(t) ആൻഡ് h(t) ഈസ് എ ഇംപൾസ് റെസ്പോൺസ്. സോ നമ്മളിതിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? y(t) ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to ∞ ദാറ്റ് ഈസ് tau ഈസ് ഈക്വൽ ടു x(tau) ഇൻറ്റു h(t-tau) d(tau). ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ആണ് കൺവല്യൂഷന്റെ ഇക്വേഷൻ എന്ന് നമ്മൾ പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്.
സോ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ടീഡിയസ് പ്രോസസ്. സോ ഇതേ പ്രോസസ്സ് കൺവല്യൂഷൻ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഹൗ? അതായത് സപ്പോസ് ഇഫ് ഐ എം കൺവേർട്ടിംഗ് ഈ വൈ ഓഫ് ടീനെ ഞാൻ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് എഴുതുകയാണ്. നമുക്കറിയാം ഇഫ് സിൻസ് ദ സിഗ്നൽ വൈ ഓഫ് ടി ഈസ് എ ടൈം ഡൊമൈൻ, നമ്മൾ ബ്രാക്കറ്റിനകത്ത് ടി ആണ് എഴുതുന്നത്. സോ ഇതേ സാധനം നമ്മൾക്ക് സപ്പോസ് മൈ സിഗ്നൽ ഈസ് ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറയുന്നതിന് പകരം എക്സ് ഓഫ് എഫ്. കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ നമുക്ക് എച്ച് ഓഫ് എഫ് എന്ന് നമുക്ക് അതിനെ എഴുതാം. സോ നമുക്ക് ഈ ഒരു ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഒരു സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനിലൂടെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഇനി നമുക്ക് ഈ വൈ ഓഫ് ടി ഫ്രീക്വൻസി ടേമിനുള്ള ഇക്വേഷനെ നമുക്ക് തിരിച്ച് ടൈം ഡൊമൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഈ സാധനത്തിന്റെ ഇൻവേഴ്സ് സപ്പോസ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് എഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. സോ ഇതുപോലെ പല ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷനിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസിലോ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പല പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സിഗ്നലിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസിൽ എങ്ങനെയാണ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് വരുന്നതെന്ന് നോക്കാം. സോ നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ നമ്മൾ കണ്ടു ദാറ്റ് ഇസ് മെയിൻലി സിഗ്നലിന്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞ സമയത്ത് മെയിൻ ആദ്യം കണ്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ സിഗ്നൽ ഈസ് പീരിയോഡിക് ഓർ എ പീരിയോഡിക്. ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിഗ്നൽ പീരിയോഡിക് സിഗ്നൽ അല്ലെങ്കിൽ പീരിയോഡിക് സിഗ്നൽ അല്ലെങ്കിൽ എ പീരിയോഡിക് സിഗ്നൽ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഓർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. നാല് ക്ലാസിഫിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീക്വൻസി അനാലിസിസും നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് ഞാൻ ജസ്റ്റ് ഇവിടേക്ക് എഴുതുകയാണ്, ദാറ്റ് ഇസ് ഡിസ്ക്രീറ്റ് ടൈം ആൻഡ് കണ്ടിന്യൂസ് ടൈം, സിമിലർലി പീരിയോഡിക് എ പീരിയോഡിക്. സോ ഇത് ഞാന് ചെയ്യാണ്. സോ ഏതൊരു സിഗ്നൽ നമ്മൾ ഈ ഒരു ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷനിൽ എടുക്കുകയാണെങ്കിൽ ദർ ആർ ഫോർ ചാൻസസ് ആർ ദർ. ഫസ്റ്റ് വൺ ഈസ് ദ സിഗ്നൽ ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് പീരിയോഡിക് ടൈം സിഗ്നൽ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കണ്ടിന്യൂസ് ആൻഡ് പീരിയോഡിക് ടൈം സിഗ്നൽ, ഓർ ദ തേർഡ് വൺ ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് എ പീരിയോഡിക് ടൈം സിഗ്നൽ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ആൻഡ് a periodic time signal. So there are four possibilities are there. So in these four possibilities the Fourier analysis is like this, that is if the signal is discrete and periodic then we will find discrete time Fourier series, and if the signal is continuous and periodic we will find continuous time Fourier series. And if the signal is discrete and aperiodic, then we will find discrete time Fourier transform, and continuous and aperiodic, it will be continuous time Fourier transform. So when the signal is periodic, it will be series, Fourier series. And when the signal is aperiodic, we will find ട്രാൻസ്ഫോം. സോ കീപ് ഇൻ മൈൻഡ് നമ്മൾ ഡിസ്ക്രീറ്റ് ആണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്, പീരിയോഡിക് ആൻഡ് എ പീരിയോഡിക്. സോ ഈ കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് മെയിൻലി നാല് ടൈപ്പാണ് വരുന്നത്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ആൻഡ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം.
സോ പീരിയോഡിക് ആണെങ്കിൽ സീരീസ് ആണെന്നും എ പീരിയോഡിക് ആണെങ്കിൽ ട്രാൻസ്ഫോം ആണെന്നും ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോറിയർ സീരീസ് ആണ്.